തിരുവല്ല കാവുംഭാഗം മാനന്തേശ്വരം ശിവക്ഷേത്രത്തിലെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് മാർച്ച് 31 തിരിതെളി. സത്രത്തിന്റെ ഭാഗമായുള്ള കൊടിമര ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. മാർച്ച് 31 ഒരു മണിക്ക് 3 രഥയാത്രകളും മുത്തൂർ ആൽത്തറ ജംഗ്ഷനിൽ സംഗമിച്ച് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 4 യജ്ഞവേദിയായ ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിലേക്ക് മഹാശോഭായാത്ര ആരംഭിക്കും. 5 നടക്കുന്ന സത്ര സമാരംഭ സഭയിൽ ഭാഗവതാചാര്യൻ പയ്യന്നൂർ സുബ്രഹ്മണ്യൻ നമ്പൂരി മഹാത്മ്യ പ്രഭാഷണം നടത്തും. യജ്ഞവേദിയിൽ ദിവസേന 10 ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വീതമുണ്ടാകും. തിരുവല്ല കേന്ദ്രീകരിച്ച് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ 40 മഹാസത്രം കാവുംഭാഗം ആനന്ദേശ്വരം ശിവക്ഷേത്ര സന്നിധിയിലാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന സത്ര വേദിയിൽ വെച്ചാണ് കാവുംഭാഗം ആനന്ദേശ്വര ശിവക്ഷേത്രം തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം കണ്ണൂരായിരുന്നു. നമ്മൾ 2005-2006 കാലഘട്ടത്തിൽ തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിൽ സത്രം നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് 15 ജില്ലയിൽ ആദ്യമായിട്ടാണ് മണ്ണടിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 15 ജില്ലയിൽ തിരുവല്ലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ സത്രവുമായി ബന്ധപ്പെട്ട് 11 ദിവസം മാർച്ച് 31 ആരംഭിച്ച് ഏപ്രിൽ മാസം 11 തീയതിയാണ് സത്രം സമാപിക്കുന്നത്. 1001 വരുന്ന കൃഷ്ണവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള അമ്മമാരും അതോടൊപ്പം ശ്രീകൃഷ്ണ രാധാവേഷധാരികളായ ബാലികാ ബാലന്മാരും താലപ്പൊലിയും വാദ്യമേളങ്ങളുടെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും അകമ്പടിയോടുകൂടി വിപുലമായ ഘോഷയാത്ര ആനന്ദേശ്വരം ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും